ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികം LLB എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 124 അഥവാ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. LLB എൻട്രൻസ് എക്സാമിനേഷനിൽ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 124 ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്നതുകൊണ്ട് പറയുന്ന ഭാഗമെന്ന് പറയുന്നത്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്റ്റ് ടു ഹിം ബൈ ദ കോൺട്രാക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ ഈസ് കാൾഡ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. നമ്മൾ എന്തൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് വരണമെങ്കിൽ ഉണ്ടാകേണ്ട ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അദ്ധ്യായം 10 നിങ്ങൾ ഇത് കേൾക്കാത്തവരാണ്, ഒരുപക്ഷെ നിങ്ങൾ അദ്ധ്യായം ഈ പറയുന്ന 11 നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുന്ന അദ്ധ്യായം 10 നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ട് കേട്ടതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നത് കൊണ്ട് വലിയ ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ടൈപ്പ് കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിന് വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ഒരു പ്രൊപ്പോസൽ വേണം, ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി അത് ഒരു പ്രോമിസായി മാറുകയാണ്. അങ്ങനെ ആരാണോ ഇത്തരത്തിൽ ഈ പ്രൊപ്പോസൽ മേക്ക് ചെയ്യുന്നത് അയാളെ പ്രോമിസർ എന്ന് പറയും, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നയാളെ പ്രോമിസി എന്ന് പറയും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 10 നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഒരു കാറുണ്ട്. അദ്ദേഹം ഈ കാറിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ സമയത്ത് ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഒരു ഓഫർ പറയുകയാണ്. അദ്ദേഹം അവർ പറയുന്നത് 5000 രൂപ നിങ്ങൾ അടവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഞങ്ങൾ ഇൻഷുറൻസ് കവറേജ് തരാം, ഭാവിയിലുണ്ടാകുന്ന വാഹനം വരുത്തുന്ന നഷ്ടങ്ങൾക്കും ലോസിനും ഞങ്ങൾ നഷ്ടപരിഹാരം നൽകാം. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു പ്രോമിസ് ഉണ്ടാവുകയാണ്. അവിടെ ബി എന്ന് പറയുന്നത് പ്രോമിസറും എ എന്ന് പറയുന്നത് പ്രോമിസിയുമായി മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓഫർ പറയുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആരാണോ ഈ ഓഫർ മേക്ക് ചെയ്തിരിക്കുന്ന ആൾ അദ്ദേഹം പ്രോമിസറും, അതുപോലെ തന്നെ ആരാണോ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ അവർ ചെയ്യുന്നത് പ്രോമിസിയുമാണ്. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം അപകടം സംഭവിച്ച് നഷ്ടപരിഹാരങ്ങൾ, അതല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വാഹന അപകടം കാരണമുണ്ടായ നഷ്ടപരിഹാരം ബി എന്ന് പറയുന്ന കമ്പനി, ഇൻഷുറൻസ് കമ്പനി വകവെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്നതിൻ്റെ ഉദാഹരണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസിക്കുണ്ടാകുന്ന ഭാവിയിൽ വരാവുന്ന ഒരു ഡാമേജിനെ കുറിച്ച്, അതല്ലെങ്കിൽ ലോസിനെ കുറിച്ച്, അത് ഏത് രീതിയിലാവും, അത് ഒന്നെങ്കിൽ അത് പ്രോമിസി ഉണ്ടാക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള അപകടങ്ങൾ കാരണമുണ്ടാകുന്ന ഒരു കാരണമായിരിക്കാം. എനിവേ, അത്തരത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് ഞാൻ വകവെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഞങ്ങൾ വകവെച്ച് കൊടുക്കാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 124 കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി എന്ന ആ സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്റ്റ് ടു ഹിം ബൈ ദ കോൺട്രാക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ ഈസ് കോൾഡ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമ്നിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു
കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പറയാം, ദ ഇൻഡെമിനിറ്റി കോൺട്രാക്ട്, ദ ഇൻഡെമിനിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന, അതല്ലെങ്കിൽ സംഭവിക്കുകയോ ചെയ്യുകയാതിരിക്കുകയോ ചെയ്യുന്ന ഒരു നഷ്ടത്തിനെക്കുറിച്ചുള്ള എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആരാണോ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അഥവാ ഭാവിയിൽ വരാനിരിക്കുന്ന നഷ്ടങ്ങളെ ഏറ്റെടുക്കുന്ന ആൾ, അദ്ദേഹത്തെ ഇൻഡെമിനി ഫെയർ എന്നും, ഇനി ആർക്കാണോ ഇത്തരത്തിലുള്ള ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്തയാളെ ഇൻഡെമിനിഫൈഡ് ഓർ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻഡെമിനിഫയർ എന്ന് പറഞ്ഞാൽ ഹു പ്രോമിസസ് ടു സേവ് ഫ്രം ദ ലോസ്, ആരാണോ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന നഷ്ടം ഏറ്റെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇൻഡെമിനിഫയർ എന്നും, ഇൻഡെമിനിറ്റി ഹോൾഡർ അതല്ലെങ്കിൽ ഇൻഡെമിനിഫൈഡ് എന്ന് പറഞ്ഞാൽ ഹൂസ് ലോസ് ഈസ് ടു ബി മെയ്ഡ് ഗുഡ്, ആരുടെ നഷ്ടമാണോ അതുകൊണ്ട് ക്ലിയർ ചെയ്യപ്പെടുന്നത് അവരെ ഇൻഡെമിനിഫൈഡ് അതല്ലെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്നും പറയുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്നയാൾക്ക് ബി എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഷെയർ നൽകി അദ്ദേഹത്തിന് അവിടെ ഒരു ബിസിനസ് ബന്ധമുണ്ട്. ബി എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നു. അത് എ എന്ന് പറയുന്ന ആളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആൾ ബി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു. ആ സമയത്ത് ബി എന്ന് പറയുന്ന കമ്പനി എയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ആരെങ്കിലും, ഇഫ് എനിവൺ ബ്രിങ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് കമ്പനി ഹാസ് ലോസ് യു വിൽ ഹാവ് ടു കോമ്പൻസേറ്റ് ദ ലോസ്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് കമ്പനിക്ക് അവർ പണം തിരികെ വാങ്ങുന്ന ഘട്ടത്തിലോ ഏതെങ്കിലും തരത്തിൽ കമ്പനിക്ക് ലോസ് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് അതല്ലെങ്കിൽ ഡാമേജ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് രണ്ട് പേരും സൈൻ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഡ്യൂപ്ലിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്ന എ ആണ് പറയുന്നത് നിങ്ങൾ എനിക്ക് ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് തരണം. അത്തരത്തിൽ ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നതോടുകൂടി അവിടെ ഇൻഡെമിനിഫയർ എന്ന് പറയുന്നത് എയും ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന കമ്പനിയുമായി മാറുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സെക്ഷൻ 125 ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ് ഓഫ് ഇൻഡെമിനിറ്റി ഹോൾഡറുടെ അവകാശങ്ങളാണ്, ഇൻഡെമിനിറ്റി ഹോൾഡറുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻഡെമിനിറ്റി ഹോൾഡർക്ക് ഇൻഡെമിനിഫയറിൽ നിന്ന് ചില അവകാശങ്ങളും ചില പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാരണം അവർ തമ്മിലൊരു കോൺട്രാക്റ്റ്, അത്തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് ലഭിക്കാൻ അർഹതയുള്ളത് എന്നുള്ളതാണ്. ഒന്ന്, ഓൾ ഡാമേജസ് വിച്ച് ഹി മേ ബി കമ്പൽഡ് ടു പേ ഇൻ എനി സ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി മാറ്റർ ടു വിച്ച് ദ പ്രോമിസ് ടു ഇൻഡെമിനിഫൈ അപ്ലൈ. അപ്പോൾ ഇൻഡെമിനിഫൈ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾക്ക് ഈ പറയുന്ന ഇൻഡെമിനിറ്റി ഹോൾഡർ പണം നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പണം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഇൻഡെമിനിറ്റി ഹോൾഡർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡെമിനിഫയറിൽ നിന്ന് ലഭിക്കാനുള്ള, ഇൻഡെമിനിഫയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയെ പോലുള്ള ആരാണോ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഫസ്റ്റ് വൺ, അപ്പോൾ ഓൾ ഡാമേജസ്. സെക്കൻഡ് വൺ, ഓൾ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് കോടതികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യവഹാരങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട് കോടതികളിൽ നിന്നൊക്കെ നമ്മൾ അടവാക്കേണ്ടി വരുന്ന ചെലവ് അതല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയും. അത്തരത്തിൽ അടവാക്കുന്ന കോസ്റ്റുകൾ ഈ പറയുന്ന ഇൻഡെമിനിഫയറിൽ നിന്ന് ലഭിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ അത്തരം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇൻഡെമിനിഫയറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാവാൻ പാടില്ല. അതുപോലെ തന്നെ ഓൾ സംസ് വിച്ച് ഹീ മേ പെയ്ഡ് അണ്ടർ ദ ടേം ഓഫ് എനി കോംപ്രമൈസ് ഓർ എനി സ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോംപ്രമൈസോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡാമേജ് കാരണമുണ്ടായ കോംപ്രമൈസ് അതല്ലെങ്കിൽ അത്തരത്തിലുണ്ടായ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളിൽ പണം അടവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഇൻഡെമിനിറ്റി ഹോൾഡർക്ക് ലഭിക്കാനുള്ള റൈറ്റുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെമിനിറ്റി ഹോൾഡറുടെ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. കോൺട്രാക്ട് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.